നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പ്രയാണത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയേഴ്സ്. നല്ലൊരു വർഷമായിരിക്കട്ടെ നമ്മുടെ 2021. നമുക്ക് പറയാനുള്ള നമ്മുടെ കിട്ടുന്ന ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബൈക്കിൻ്റെ റിവ്യൂസും ചെയ്തിട്ടില്ല. നമ്മൾ കാറിൻ്റെ ചെയ്തിട്ടുണ്ട്, യാത്രാ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഗാഡ്ജറ്റ്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതുതായിട്ടൊരു ബൈക്ക് റിവ്യൂ ആണ്. വേറെ കമ്പനി ഒന്നല്ല, നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ പുതുതായിട്ട് വരുന്നൊരു വാഹനമാണ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുകൊണ്ട് നിൽക്കുന്നൊരു വാഹനമാണ്. റോയൽ എൻഫീൽഡിൻ്റെ പഴയ കൺസെപ്റ്റൊക്കെ മാറ്റി വെച്ച് പുതിയൊരു ന്യൂ ജനറേഷൻ വാഹനമാണ്. അപ്പോൾ നമുക്ക് വാഹനത്തിലേക്ക് പോവാം. മീറ്റിയോറിൻ്റെ നമ്മൾ ഫ്രണ്ടിലേക്ക് മീൻസ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരെ ആണെങ്കിൽ ഒരു തണ്ടർബേർഡ് എക്സിൻ്റെ ലുക്ക് പോലെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി തോന്നിയാണ് ഫ്രണ്ടിൽ നിന്ന് മീൻസ് ഈ ഒരു വിൻഷീൽഡൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഹിമാലയന് കുറച്ച് ചായയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാസിക്കിൻ്റെ ചായ ചിലപ്പോൾ വരും. അതുപോലെ തന്നെ പക്ക എന്താ പറയുക, നമുക്ക് പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പല വാഹനങ്ങളുടെ ചായ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണലിയാണ്, ആരും അതൊന്നും താഴെന്ന് കമൻ്റ് ചെയ്യില്ല. ഓക്കെ, വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാലജൻ ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു DR-ൽ വൈറ്റ് DR-ൽ നമുക്ക് റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്ക് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലും എപ്പോഴും പ്രീമിയം ലുക്ക് എന്ന് പറയുന്നത് പ്രീമിയം എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് കൂടുന്നുണ്ടെന്ന് കമൻറ്റ് വന്നായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോറി, അതറിയാതെ വരുതയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ട്യൂബ്ലെസ് ടയറാണ് ഈ വണ്ടിയിൽ രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡുവൽ ഡിസ്കാണ് വിത്ത് ABS വിമാനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മീൻസ് ഹാലജനായിട്ട് വരുന്ന തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഫ്രണ്ടിൽ നോക്കുകയാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. മെറ്റോറിൻ്റെ റൈഡിംഗ് സീറ്റിലേക്ക് വരുവാണെങ്കിൽ പക്ക ഇതുവരെ നമ്മൾ റോയൽ എൻഫീൽഡിൽ കാണാത്ത രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു റൈഡിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. പക്ക റിലാക്സ്ഡ് ആണ്. അതുപോലെ നമ്മൾ ഫുട് ബൈക്കിൻ്റെ അവിടെ വരികയാണെങ്കിൽ ഒരു ബെൻഡുമില്ല, പക്ക റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. നല്ലൊരു ക്രൂയിസർ ബൈക്കിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക അടിപൊളിയായിട്ട്, സത്യത്തിൽ മെറ്റോർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ചെന്നൈയിൽ മാത്രമല്ല, ഇതൊരു UK-യിൽ നിന്ന് അവിടെയാണ് മെയിനായിട്ട് ഇതിൻ്റെ എൻജിനീയേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഒരു UK-ഇന്ത്യൻ ഒരു കോംബോ പോലെയാണ് നമ്മുടെ മെറ്റിയോർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ ടച്ചും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മീറ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു അനലോഗ് ഡിജിറ്റൽ മിക്സ് ആയിട്ടുള്ളൊരു മീറ്ററാണ്. ഒരു റൗണ്ട് ഷേപ്പാണ് മീറ്റർ വന്നിരിക്കുന്നത്. അതിൽ ഒരു അനലോഗിൽ നമ്മുടെ സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ, അങ്ങനെ കുറച്ച് വാർണിംഗ്സ് ഒക്കെ നമ്മുടെ ഡിജിറ്റൽ മീൻസ് ആ ഒരു റൗണ്ട് മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വേറൊരു മീറ്ററുണ്ട്, അതെന്ന് പറയുന്നത് നമ്മുടെ നാവിഗേഷനാണ്. ഇതുവരെ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ വാഹനത്തിൽ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമ്മുടെ നാവിഗേഷന് വേണ്ട ഡയറക്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് അവിടെ സമയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്കൊരു ട്രിപ്പ് ഒരു യാത്രകൾ പോകുമ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് സ്വിച്ചുകളിലേക്ക് പറയാൻ പറ്റുകയാണല്ലേ, നമ്മുടെ ഹെഡ്ലൈറ്റിനുള്ള സ്വിച്ച്, അതുപോലെ തന്നെ നമുക്ക് ഇഗ്നിഷൻ ഓൺ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇതുവരെ ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു വെറൈറ്റിയാണ്. ഒരു റോട്ടറി സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്കത് കുറേ നാൾ ലോങ് ടേമിൽ അത് ഈണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് സ്വിച്ചസ്സാണ്. അത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ട്രിപ്പ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ കൈ എടുത്തിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു സ്വിച്ച് തന്നിട്ടുണ്ട്. അതുവഴി തന്നെ നമുക്ക് ട്രിപ്പ് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. അത് നമ്മളൊരു ട്രാവലിനിടയ്ക്ക് നമുക്കൊരു ലോങ് ടൈം, കൂടുതലും ഈ വണ്ടി ക്രൂയിസർ ബൈക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ടൂറിങ് ഇതിൽ ചെയ്യാൻ സാധിക്കും. കുറച്ച് സാഡിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് വെച്ചാൽ മാത്രം മതി, അടിപൊളിയായിട്ട്. കാരണം ഈ ഒരു വിൻഷീൽഡ് എന്ന് പറയുന്നത് നമുക്കൊരു 80 അല്ലെങ്കിൽ ഒരു 90 വരെ നമുക്ക് ഈ വിൻ പ്രൊട്ടക്ഷൻ പക്കയായിട്ട് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയിൽ ട്രിപ്പ് പോകാനും സാധിക്കും. We'll be right back.
മെറ്റോറിൻ്റെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രത്യേകത അറിയാം. ഇതുവരെ റോയൽ എൻഫീൽഡ് വാഹനത്തിൽ ഞാൻ പഴയ വാഹനത്തിലെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ക ഒരു റെട്രോ ലുക്ക് വിടാത്ത രീതിയിൽ ഒരു ബാക്ക് സൈഡാണ് നമ്മുടെ ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്. പക്ക ഒരു റെട്രോ ലുക്കാണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നറിയാം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ വണ്ടിയുടെ പല ആംഗിളിൽ നോക്കുമ്പോൾ പല വണ്ടികളെ നമുക്ക് ഓർമ്മപ്പെടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ബാക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈലൻസറിലേക്ക് വരികയാണെങ്കിൽ പൗഡർ കോട്ടഡ് ആയിട്ടൊരു സൈലൻസറാണ് നമ്മൾ ഫസ്റ്റ് ഫയർ ബോളിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലിയർ സൗണ്ടാണ്. എക്സോസ്റ്റിനോട്ട് നമ്മൾ അവസാനം കേൾപ്പിക്കുന്നതായിരിക്കും. മീറ്റിയോർ എന്ന് പറഞ്ഞാൽ 350 cc മീൻസ് പുതിയൊരു എഞ്ചിനായിട്ട് വന്നതാണ്. കാരണം പക്ക റിഫൈൻഡായിട്ടൊരു എഞ്ചിനാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, പഴയ നമ്മുടെ 350 ക്ലാസിക്കിലും തണ്ടർബേഡിലും ഉള്ള ഒരു എഞ്ചിനല്ല, ഒരു പുതിയ എഞ്ചിനാണ്. അതുപോലെ തന്നെ പുതിയ ചേസിയിലാണ് നമ്മുടെ മെറ്റവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പക്ക റിഫൈൻഡാണ്. അത് നിങ്ങൾ ജസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ക റിഫൈൻഡാണ്. നമ്മുടെ വൈബ്രേഷൻസ് പറയുന്നത് പഴയ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്കയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ പക്ഷേ 100% നമുക്ക് വൈബ്രേഷൻ ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല റിഡക്ഷൻ വന്നിട്ടുണ്ട് വൈബ്രേഷനിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ സീറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ പക്ക നൈസായിട്ടുള്ള സീറ്റാണ്. നല്ലൊരു ടൂറിങ് കംഫർട്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ രണ്ട് ടൈപ്പ് സീറ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ടൂറിങ് സീറ്റും സെലക്ട് ചെയ്യാൻ പറ്റും, അല്ല നോർമൽ നമുക്കൊരു ക്രൂസർ ബൈക്കിൻ്റെ സീറ്റും നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാഹനത്തിലെ എല്ലാ ആക്സസറീസും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് റോയൽ എൻഫീൽഡ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മോഡിഫിക്കേഷൻ, ദാറ്റ്സ് ഓൾ. മെറ്റോറിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാഹനം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മെറ്റോർ ആരൊക്കെ എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 2 lakh ഒരു 30,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടൂറിങ് ഒക്കെ ചെയ്യണം, അതുപോലെ വണ്ടി കുറച്ച് അട്രാക്റ്റീവ് ആവണം, അത്ര ഓഫ് റോഡൊന്നും പോകാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കിടുക്കൻ ലുക്കാണ് വണ്ടിക്ക്. നിങ്ങൾ ഒരു സ്ട്രീറ്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റൈഡിങ് കംഫോർട്ട് കിട്ടും. ഒത്തിരി അഗ്രസീവ് ഒന്നുമല്ല, പക്ക ഒരു ക്രൂസർ ബൈക്കാണ്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കാണ്. അതുപോലെ തന്നെ ഒത്തിരി ടോപ്പ് എൻഡൊന്നും എടുത്ത് ഓടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ബൈക്കൊക്കെ എടുക്കാനുള്ളവർക്ക് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Everything about